അച്ഛാ ഈ വിശ്വാസം എന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇത് പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്ന ഒരു പട്ടികയിൽ എല്ലാവരും വിടും ദൈവവിശ്വാസികൾ അവർ പല മതങ്ങളിൽ പല അവർ പരിചയപ്പെട്ട ദൈവത്തെ പല രീതിയിൽ സമീപിക്കുന്നു പല പേരിൽ വിളിക്കുന്നു യേശു വിശ്വാസത്തിൻ്റെ വ്യതിരിക്തത മറ്റേതിൽ നിന്നും വ്യത്യസ്തമായി അച്ഛൻ കാണുന്ന ഒന്ന് എന്താണ് മറ്റാരും പഠിപ്പിക്കാത്ത ഒരു പ്രബോധനം യേശു ലോകത്തിന് നമുക്ക് നൽകിയുണ്ടായി യേശുവിനെ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ ബന്ധം യഹൂദ ബാലന്മാർ കുട്ടികൾ അവരുടെ അപ്പനെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്ന സ്വജ്ഞയാണ് ആബ അങ്ങനെ സ്വർഗപിതാവിനെ ആബ എന്ന് വിളിക്കുവാനുള്ള ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാകും എന്ന് യേശു പഠിപ്പിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രസഹജമായ സ്വാതന്ത്ര്യം യേശു ക്രിസ്തു നമുക്ക് നൽകുകയും ചെയ്തു യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടും ആനന്ദത്തോടും പറയാൻ പറ്റും യേശു എൻ്റെ രക്ഷകനാണ് എൻ്റെ കർത്താവാണ് എൻ്റെ നാഥനാണ് എൻ്റെ ദൈവമാണ് കാരണം അങ്ങനെയൊരു അത്ഭുതം രക്ഷണ രക്ഷാകര ഒരു പ്രവൃത്തി നമ്മിൽ ദൈവം പൂർത്തിയാക്കിയിട്ടുണ്ട് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടാണ് പാപവാസനകൾ പിഴുതെറിയുവാനും തലസ്ഥാനത്ത് സ്നേഹവും സന്തോഷവും സമാധാനവും നന്മയും എല്ലാം നമ്മിൽ ചൊരിയുവാനും ദൈവം ഇടയാക്കിയത് അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ള സ്നേഹം സന്തോഷം സമാധാനം മറ്റുള്ളവർക്ക് നന്മ മാത്രം ഇച്ഛിക്കുന്ന നന്മ അസൂയൊന്നും ഇല്ലാത്തൊരവസ്ഥ ആത്മ സംയമനം കരുണ എപ്പോഴും ഒരു കാരുണ്യമായ ഒരു അനുഭവം മറ്റുള്ളവരെ കുറ്റം പിടിക്കാതെ അഗതികളെയും ദരിദ്രരെയും കരുണയോടെ കടാക്ഷിക്കുന്ന അനുഭവം ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെതായ ആ ചൈതന്യം വ്യക്തിജീവിതങ്ങളിലേക്ക് ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് വാരിക്കോരി ചൊരിയുന്ന അനുഭവമാണ് ഇപ്പോഴത്തെ ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും ധാരാളമായി സംസിദ്ധമായിരിക്കുന്നത് അതിനാൽ അഭിമാനത്തോടെ ആനന്ദത്തോടെ നമുക്ക് നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റും ദൈവം എൻ്റെ സ്നേഹമുള്ള സ്വർഗീയ അപ്പച്ചനാണ് ഒന്ന് യോഗം ഞാൻ നാല് എട്ടിൽ നമ്മൾ വായിക്കുന്നു ദൈവം സ്നേഹമാകുന്നു ജനമിയ പ്രവചനം മുപ്പത്തൊന്ന് മൂന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു അതിനാൽ നിന്നോടുള്ള എൻ്റെ സ്നേഹം ശാശ്വതമാണ് പിൻവലിക്കപ്പെടാവുന്നതാ അല്ല അനന്തമായ സ്നേഹം ശാശ്വത സ്നേഹം ലോകം മുഴുവൻ നമ്മെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല സങ്കീർത്തനം ഇരുപത്തേഴ് പത്ത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈകൊള്ളും ലോകം മുഴുവൻ എന്നെ ഉപേക്ഷിച്ചാലും പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാവുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവം അരളി ചെയ്ത എസ്ഇ നാൽപ്പത്തൊമ്പത് പതിനഞ്ച് നീ സമുദ്രത്തിലൂടെ കടന്നു പോയാൽ മുങ്ങിപ്പോവുകയില്ല പെരുവെള്ളത്തിലൂടെ പോയാൽ നീ അഗ്നിയിലൂടെ കടന്നു പോയാൽ നീ കത്തിച്ചാമ്പലാവുകയില്ല എൻ്റെ വലത് കരത്തിൽ നിന്നെ ഞാൻ സംരക്ഷിക്കും നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഇന്ന് അഞ്ഞൂറ്റി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനം ഉണ്ട് ഓരോരുത്തരോടും ദൈവം പറയുന്നു നിൻ്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് രാത്രിയും പകലും യാത്രയിലും ഞാൻ നിന്നെ സംരക്ഷിക്കും നീ എന്നോട് ചേർന്ന് നിൽക്കുക നീ എന്നിൽ നിന്ന് പോകാതിരിക്കുക പാപം വഴി നിരാശ വഴി നെഗറ്റീവ് ചിന്ത വഴി മനോപീഠ ഉണ്ടാക്കുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ പ്രത്യാശയുടെ വചനങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പ്രത്യാശയുടെ വചനങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് സൗഖ്യവും സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും വിളിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ മതവ്യത്യാസം കൂടാതെ ഒരു വ്യക്തി ഭാവി നല്ലവനാണോ എന്നുള്ള വ്യത്യാസം കൂടാതെ എല്ലാവരെയും തൻ്റെ സവിധത്തിലേക്ക് യേശുനാഥൻ മാടി വിളിക്കുന്നു ആന്തരിക സൗഖ്യം നൽകാൻ സമാധാനം നൽകാൻ സന്തോഷം നൽകാൻ സ്നേഹം നൽകാൻ ഇതാണ് ക്രിസ്തു മതത്തിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുവിശ്വാസത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ നമ്മോടുള്ള മനോഭാവം